ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. അടുത്ത ശനിയാഴ്ചയാണ് നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിൻ്റെ പരീക്ഷ. ആ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിൻ്റെ നോട്ട്സ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോയാണ് എല്ലാവരെയും ഈ വീഡിയോ ലെസണിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ തുടങ്ങാം. നമ്മൾ പ്ലസ് ടുവിലെ മൈക്രോ ഇക്കണോമിക്സിലെയും മാക്രോ ഇക്കണോമിക്സിലെയും എല്ലാ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ, അതിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ്, അതിന് ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് കണ്ട് നല്ല രൂപത്തിൽ പഠിക്കുക, നല്ല വൃത്തിയായിട്ട് എക്സാമിന് വേണ്ടി ഒരുങ്ങുക. ആദ്യം തന്നെ പറയാനുള്ളത്, സാധാരണ പറയാത്തതുപോലെ എല്ലാവരും വീഡിയോ എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, കാരണം ഒരുപാട് ആളുകൾ ഇതിനു പറ്റി അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ മൈക്രോ ഇക്കണോമിക്സിനെ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്നാമത്തത്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അല്ലേ, ഒരു മലയാളമാണ് ഞാൻ കൂടുതൽ പറയുക, കാരണം കൂടുതൽ ആളുകൾ മലയാളമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അല്ലേ, എന്തൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ഇതാണ് ഒരു എക്കണോമിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിന് കാണാൻ പറ്റും, മൈക്രോ ഇക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ടേബിൾ കാണാൻ പറ്റും, ഈ ടേബിൾ അത് രണ്ടുമുള്ള വ്യത്യാസം പറയുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ രണ്ടിലും ഉൾപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾസ്, ഇപ്പോൾ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ അത് മാക്രോ ഇക്കണോമിക്സിലാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം, അത് മൈക്രോ ഇക്കണോമിക്സാണ്. ഇങ്ങനെ മൈക്രോയും മാക്രോയിലേക്കും രണ്ട് കാര്യങ്ങളെയും വേർതിരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം വരാം. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടേബിളിലെ രൂപത്തിൽ പഠിച്ചാൽ മതി. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. ഒരു എക്കണോമിയിലെ ഓരോ യൂണിറ്റുകളെ കുറിച്ചിട്ടാണ് മൈക്രോ പഠിക്കുന്നതെങ്കിൽ ഒരു എക്കണോമിയെ മൊത്തമായി പഠിക്കുന്നതാണ് മാക്രോ എന്ന് പറയുന്നത്. എന്നതുപോലെ ഒരാളുടെ വരുമാനം നമ്മൾ മൈക്രോയിൽ പഠിക്കുമ്പോൾ എല്ലാവരുടെയും വരുമാനം കൂടിയ ഒരു രാജ്യത്തിൻ്റെ വരുമാനം അത് നമ്മൾ മാക്രോയിൽ പഠിക്കും എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവിനെ പറ്റിയിട്ടാണ് നമ്മൾ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു ഉപഭോക്താവിൻ്റെ വരുമാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു രണ്ട് മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ് യൂട്ടിലിറ്റി, ഉപയുക്തത. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഉപയുക്തത. ഒരാളുകളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഓരോ വസ്തുവിനും കഴിവുണ്ട്. നമ്മൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഉപയുക്തത എന്ന് പറയുന്നത്. അത് നമ്പർ ഉപയോഗിച്ച് അളക്കാൻ പറ്റുമോ ഇല്ലയോ, അതാണ് അടുത്ത ചോദ്യം. നമ്പർ ഉപയോഗിച്ച് അളക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് കാർഡിനൽ, നമ്പർ ഉപയോഗിച്ച് അളക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ഓർഡിനൽ. അത് മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ എക്സാമിന് കണ്ട ബജറ്റ് ലൈനാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻസ് കാണാൻ പറ്റും. ഒരു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കണ്ട് ബജറ്റ് ലൈൻ വരക്കുക എന്ന് പറയുന്ന ഒരു മാക്സ്, ഒരു കണക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എന്തായാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഇൻഡിഫറൻസ് കർവിൻ്റെ സവിശേഷതകൾ, നിസ്സംഗതാ വക്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഒരു മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ ഷേപ്പ് എന്താ, കോൺവെക്സ് ആണ്. അതിന് ഈ പറയുന്ന ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ, നിസ്സംഗതാവക്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയില്ല. അത് ഉയരുംതോറും സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കൂടുന്നു, ഉപഭോക്താവിന് സംതൃപ്തി കൂടുതലായിരിക്കും. അതിൻ്റെ ആഗ്രഹി എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും എന്ന് പറയുന്ന സംഭവം പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പ്രധാനമായിട്ടും വരുന്ന അടുത്ത ചോദ്യമാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ, അതല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡയഗ്രാമൊക്കെ കാണാൻ പറ്റും. ആ ഡയഗ്രാം വരച്ച് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, പരമാവധി സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അത് ബജറ്റ് ലൈനും മൂന്ന് നിസ്സംഗതാവക്രങ്ങളും കൂടി വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിസ്സംഗതാവക്രവും കൂടി പരസ്പരം കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിമാൻഡിനെ പറ്റിയിട്ടാണ് പഠിക്കുക.
ഡിമാൻഡിൽ നമുക്കറിയാം, ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഡിമാൻഡ് വക്രത്തിലുണ്ടാകുന്ന ചേഞ്ച്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും അത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ അങ്ങനെ കാണാറില്ല. അതിൽ പിന്നെയും ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റ്യൻ, സബ്സ്റ്റിറ്റ്യൂട്ട് കൂട്ട് പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. പക്ഷെ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ഉറപ്പായും എക്സാമിന് ചോദിക്കുന്നത് ഇലാസ്റ്റിസിറ്റിയാണ്. ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി പറയും. നമുക്കിപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. പി ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇലാസ്റ്റികത കാണാം. നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ തൊട്ട് മുമ്പ് ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾ പ്ലേ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ +1 എക്കണോമിക്സ് +2 മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ രണ്ട് പ്ലേ ലിസ്റ്റുകൾ കാണാൻ പറ്റും. അതിൽ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അതിലുണ്ട്. നിങ്ങൾ അത് നോക്കി വിശദമായി തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞാൽ തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന പാഠമാണ്. ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനാണ് അല്ലേ, വിഭേദകാനുപാത നിയമം, അതല്ലെങ്കിൽ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഡയഗ്രാം കാണാൻ പറ്റും. ആ മൂന്ന് ഘട്ടങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞിട്ട് അത് വിശദീകരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ റിട്ടേൺ ടു സ്കെയിലാണ്. IRS DRS CRS കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, പ്രത്യയ നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാഠഭാഗവും, ഈ രണ്ട് നിയമത്തിലേതെങ്കിലും ഒന്നാണ് എക്സാമിന് ചോദിക്കുക. ഈ റിട്ടേൺ ടു സ്കെയിലാകുമ്പോൾ ഒരു 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം, അതല്ലെങ്കിൽ ഈ വിഭേദകാനുപാത നിയമം എന്ന് പറയുന്നത് വലിയ മാർക്കിന് ചോദിക്കുന്ന ചോദ്യവുമാണ്. ഓക്കെ, ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. പിന്നെ അതുപോലെ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റ് ആണ്, ചെലവ്. ചെലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ TFC TVC TC SMC AVC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മാത്സ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ഒരു 8 മാർക്കിൻ്റെ ചോദ്യം എസ് എ ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പബ്ലിക് എക്സാമിനും റിപ്പീറ്റ് ചെയ്യാം, ആവർത്തിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പഠിച്ചു വെക്കണം. ഓരോ ചെലവ് വക്രത്തിൻ്റെയും ആകൃതി AVC യുടെ ആകൃതി യു ആകൃതിയാണ്, SMC U ആകൃതിയാണ്, AFC റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്, TFC ഹൊറിസോണ്ടലാണ്, TVC TC ഇൻവേർട്ടഡ് എസ് ആണ്, ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം. ഓരോന്നിൻ്റെ ആകൃതി വൺ വേർഡായിട്ട് ചോദിക്കാം. കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത് ഈ AFC യുടെ ആകൃതിയാണ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. ഓക്കെ, ഇതാണ് ഈ ഒരു കണക്ക് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ 4ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 3 ചോദ്യങ്ങളാണ്. ഒന്ന്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് പഠിച്ചു വെക്കണം. ഒരു 4 കാര്യങ്ങളെങ്കിലും അതിൽ പഠിച്ചു വെക്കണം. ധാരാളം ഉപഭോക്താക്കളും വിൽപ്പനക്കാരും ഉള്ള മാർക്കറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രത്യേകതകൾ. അതുപോലെ തന്നെ കഴിഞ്ഞ നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു, എന്താ പറയുക, ലാഭം പരമാവധിയാക്കൽ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഈ ഒരു ചാനലിൽ ആ ഒരു പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു നല്ലൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ലാഭം പരമാവധിയാകാനുള്ള 3 വ്യവസ്ഥകളും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ഒരു ഡയഗ്രാമും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതുപോലെ അത് വിശദമായി പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ലാഭനഷ്ടരഹിത ബിന്ദു, ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്താണ്, ഷട്ട് ഡൗൺ പോയിൻ്റ് എന്താണ് എന്ന ആ രണ്ട് നമ്മളെ വ്യത്യാസം മനസ്സിലാക്കി വെക്കണം. സ്ഥാപനത്തിന് നഷ്ടം സഹിക്കാൻ കഴിയാതെ സ്ഥാപനം പൂട്ടി പോകുന്നതാണ് അടച്ചുപൂട്ടൽ അവസ്ഥ, ഷട്ട് ഡൗൺ പോയിൻ്റ്. ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിൻ്റ്, ലാഭനഷ്ടരഹിത ബിന്ദു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത് സപ്ലൈ കർവാണ്, പ്രധാന വക്രം. സപ്ലൈ വക്രത്തിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ കഴിഞ്ഞ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ച പോലെ സപ്ലൈ വക്രത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, ഒരു സപ്ലൈ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇൻപുട്ട് വില, യൂണിറ്റ് ടാക്സ്, അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക പുരോഗതി, ഈ 3 കാര്യങ്ങൾ. ഈ 3 എണ്ണത്തിലും ചേഞ്ച് വരുമ്പോൾ സപ്ലൈ വക്രത്തിൽ എന്ത് ചേഞ്ചാണ് വരിക, നമ്മളത് വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ഒരു പാഠഭാഗം അതാണ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിച്ചു വെക്കേണ്ടത്. ഇനി നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കമ്പോള സന്തുലിതാവസ്ഥ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും, വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 5ാമത്തെ ചാപ്റ്ററിലേക്കും കമ്പോള സന്തുലിതാവസ്ഥയിൽ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്കറിയാം, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കും പ്രൈസ് സീലിംഗ്, വിലപരിധി എന്താണ്, പ്രൈസ് ഫ്ലോർ, തറവില എന്താണ്, ഈ 2 സംഭവങ്ങൾ. ഒരു ഉപഭോക്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് പ്രൈസ് സീലിംഗ്, വിലപരിധി.
ഒരു ഉൽപ്പാദകനെ സംരക്ഷിക്കാനുള്ളതാണ് തറവില. അതാണ് അത് രണ്ടുമുള്ള വ്യത്യാസം. പ്രധാനമായിട്ട് ഒന്ന് വില ഗവൺമെൻറ് കുറക്കുന്നതാണ്, മറ്റൊന്ന് വില ഗവൺമെൻറ് കൂട്ടുന്നതാണ്. ആ ഡിഫറൻസ് സഹിതം പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ടും ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപകാരമാവും. ഡയഗ്രാം സഹിതം പഠിച്ചു വെക്കണം. പിന്നെ അതിൽ വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ് ഈ സന്തുലിത വില കാണാനും സന്തുലിത അളവ്, അതല്ലെങ്കിൽ അധിക ഡിമാൻഡ് എന്താണ്, അധിക സപ്ലൈ എന്താണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഡിമാൻഡ് സപ്ലൈ തുല്യമാവുന്നതാണ് സന്തുലിതാവസ്ഥ. ഡിമാൻഡ് കൂടുതലായാൽ അധിക ഡിമാൻഡ്, സപ്ലൈ കൂടുതലായാൽ അധിക സപ്ലൈ. അത്രയേ ഉള്ളൂ, ആ രൂപത്തിൽ അത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി ആറാമത്തെ ചാപ്റ്റർ നമുക്കറിയാം ക്യാൻസൽ ചെയ്തതാണ്. ഇത്രയാണ് മൈക്രോ ഇക്കണോമിക്സിലുള്ള പാഠഭാഗങ്ങൾ. ഇനി മാക്രോ ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം നിലവിൽ വരാനുണ്ടായ ഒരു ആവിർഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചപ്പോൾ തന്നെ ഒരു വലിയ ചോദ്യം, അതിൽ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിശദമായ പാഠഭാഗം അത് മനസ്സിലാക്കി വെക്കണം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ ഇക്കണോമിക്സ് നിലയിൽ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ദേശീയ വരുമാനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ദേശീയ വരുമാനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഇപ്പോൾ ഈ കാണുന്ന ഈ ചിത്രം കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ദേശീയ വരുമാനം അളക്കാനുള്ള മൂന്ന് രീതികൾ എസ് എ ആയിട്ട് വരും, ഉറപ്പായിട്ടും 8 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും, അത് പഠിച്ചു വെക്കണം. മൂന്ന് രീതികളുണ്ട്: ഉൽപ്പന്ന രീതി, ചെലവ് രീതി, വരുമാന രീതി. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങൾ അത് വിശദമായി പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാഠഭാഗമാണ് ഒരു ജി ഡി പി ആൻഡ് വെൽഫെയർ. ഒരു രാജ്യത്തിൻ്റെ ജി ഡി പിയും ജനക്ഷേമവും തമ്മിലുള്ള ആ ഒരു ബന്ധം. ജി ഡി പി നോക്കിയിട്ട് നമുക്ക് ജനക്ഷേമം അളക്കാൻ കഴിയില്ല, എന്താണ് കാരണം, ഒരു 4 കാരണങ്ങളുണ്ട്, അത് പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 3 കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. നല്ല വെയിറ്റേജിൻ്റെ ഒരു ചാപ്റ്ററാണ് ദേശീയ വരുമാനം അളക്കാക്കുക എന്നുള്ള ആ ഒരു ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ 9-ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്, പണവും ബാങ്കിങ്ങും. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പണത്തിൻ്റെ ഡിമാൻഡ്, ട്രാൻസാക്ഷനറി ആൻഡ് സ്പെക്കുലേറ്റീവ്, കൈമാറ്റ പ്രേരകവും ഊഹ കച്ചവട പ്രേരകവും, അത് പഠിച്ചു വെക്കണം. മറ്റൊന്ന് പണത്തിൻ്റെ സപ്ലൈ, ഓക്കെ, സപ്ലൈ ഓഫ് മണി, M1, M2, M3, M4 എന്ന് പറഞ്ഞിട്ടുള്ള ആ സമവാക്യങ്ങളാണ് അതിൽ പഠിച്ചു വെക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കേന്ദ്ര ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കും മോണിറ്ററി പോളിസി, പണനയവും. കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ എസ് എ ആയിരുന്നു അത്. പല ആളുകൾക്ക് അത് എസ് എ ആണ്, അതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. ക്രെഡിറ്റ് കൺട്രോൾ എന്നാണ് പറയുക, വായ്പ നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്ര ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ പണത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഈ പറയുന്നത് മോണിറ്ററി പോളിസി, പണനയം എന്ന് പറയാം. അപ്പോൾ അത് പഠിച്ചു വെക്കണം. കേന്ദ്ര ബാങ്കിൻ്റെ പോളിസിയാണ് പണനയം. ഇനി 10-ാമത്തെ ചാപ്റ്ററിലേക്ക് ഇൻകം ഡിറ്റർമിനേഷനാണ്, വരുമാനം എന്ന് പറയുന്നത്. അതിൽ MPC, MPS, APC, APS അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്, അത് കൺസംഷൻ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാഠഭാഗം, ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത്. 11-ാമത്തെ ചാപ്റ്ററിൽ ഗവൺമെൻറ് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അലോക്കേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ, വിനിയോഗ കർത്തവ്യം, സ്ഥിരത കർത്തവ്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം, വിതരണ കർത്തവ്യം, അങ്ങനെ 3 കാര്യങ്ങൾ അത് പഠിച്ചു വെക്കണം. പിന്നെ ഗവൺമെൻറ് ബജറ്റ് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫ്ലോ ചാർട്ട് വ്യക്തിയായി പഠിച്ചിട്ട് അതിൽ മൂലധന വരുമാനവും റവന്യൂ വരുമാനം, മൂലധന ചെലവ്, റവന്യൂ ചെലവ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. നല്ലൊരു വൃത്തിക്ക് പഠിച്ചു വെക്കണം. ആ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. അതോടൊപ്പം ബജറ്റ് കമ്മി അല്ലേ, ഫിസ്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി, പ്രാഥമിക കമ്മി, റവന്യൂ കമ്മി, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ചിലപ്പോൾ കണക്കായിട്ടും ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പാഠഭാഗമാണത്. എല്ലാവരും ചോദിക്കുന്നൊരു സംഭവമാണ് ഈ 3-സെക്ടർ ഇക്കണോമിയെ പറ്റി പഠിക്കാം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം അഥവാ ഇനി ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ആ ഒരു ഓപ്ഷൻസ് അതൊന്ന് ഒഴിവാക്കിയാൽ മതി. കാരണം അത് കുറച്ച് പ്രയാസമുള്ള ഭാഗമാണ്. ഞാൻ അതിൻ്റെ വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇനി അത് മെനക്കെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം മോഡൽ എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല. പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ഇക്കണോമി, തുറന്ന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന ആ ഒരു പാഠത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടത് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ 2 അക്കൗണ്ടുകൾ, കറൻറ്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതോടൊപ്പം എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക് തീരുമാനിക്കാനുള്ള 2 രീതികളുണ്ട്, 3 രീതികളുണ്ട്, അതിൽ 2 എണ്ണം അയവുള്ള വിനിമയ നിരക്കും സ്ഥിര വിനിമയ നിരക്കും, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ
ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. മൂന്നാമത്തെ ഒരു മാനേജർ ഫ്ലോട്ടിംഗും ഉണ്ട്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ മോഡൽ എക്സാം 4 മാർക്കിന് ചോദിച്ചതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഈ കാണുന്ന ഡയഗ്രാം സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ നല്ല രൂപത്തിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പാഠഭാഗങ്ങൾ വൃത്തിയായി പഠിച്ചു വെക്കുക. ഇതെല്ലാം പഠിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയ ആശംസകളും നേരാണ്. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ താഴെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.